പ്രിയമുള്ളവരെ നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇനി ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവെക്കാൻ ആഗ്രഹിക്കുന്നത് കോളേജ് ട്രാൻസ്ഫർ, കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ കീഴിലുള്ള കോളേജ് ട്രാൻസ്ഫർ എങ്ങനെയാണ് നടക്കുന്നത്, എന്തൊക്കെ ക്രൈറ്റീരിയൻസ് ആണുള്ളത്, അതിനുള്ള സമയം ആയിട്ടുണ്ടോ എന്നിങ്ങനെയുള്ള കാര്യങ്ങളാണ്. കോളേജ് ട്രാൻസ്ഫർ എന്നും പറയും സീനിയർ അഡ്മിഷൻ ടു സീനിയർ ഡിഗ്രി ക്ലാസ്സസ് എന്നുള്ള പേരിലാണ് ഇത് അറിയപ്പെടുന്നത്. സോ സീനിയർ അഡ്മിഷൻ എന്ന് പറയുകയാണെങ്കിലും കോളേജ് ട്രാൻസ്ഫർ എന്നറിയാണെങ്കിലും ഒന്നാണ്, അതിൽ സംശയം വേണ്ട. സോ ഈ വീഡിയോ നിങ്ങൾ തുടക്കം മുതൽ അവസാനം വരെ കാണുക. വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആളുകളാണ്, ചാനലും ദയവായി സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ എനേബിൾ ചെയ്യുകയാണെങ്കിൽ ഞാൻ ചെയ്യുന്ന വിദ്യാഭ്യാസപരമായിട്ടുള്ള, തൊഴിൽ സംബന്ധമായിട്ടുള്ള, കോമ്പിറ്റേറ്റീവ് എക്സാം സംബന്ധമായിട്ടുള്ള എല്ലാ വിവരങ്ങളും കൃത്യമായ സമയത്ത് നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കും. നമുക്ക് നേരിട്ട് വിഷയത്തിലേക്ക് കടക്കാം. പല കുട്ടികളും ചോദിക്കുന്നുണ്ട് എന്താണ് സാറേ ട്രാൻസ്ഫർ, എങ്ങനെയാണ് ട്രാൻസ്ഫർ കൊടുക്കുക, യൂണിവേഴ്സിറ്റിയിലാണോ കൊടുക്കേണ്ടത്, ഓൺലൈൻ ആണോ. നിങ്ങൾ മനസ്സിലാക്കണം ട്രാൻസ്ഫറിന് സമയം ആവുന്നത് എന്നാന്ന് ചോദിക്കുകയാണെങ്കിൽ സെക്കൻഡ് സെമസ്റ്റർ കഴിഞ്ഞ് തേർഡ് സെമസ്റ്റർ തുടങ്ങുന്ന ഡിഗ്രി, തേർഡ് സെമസ്റ്ററും ഫിഫ്ത് സെമസ്റ്ററും തുടങ്ങി അതിന് യൂണിവേഴ്സിറ്റി ഓർഡർ ഉണ്ടാവും. യൂണിവേഴ്സിറ്റി എന്നാണ് ഈ കോഴ്സ് തുടങ്ങിയത്, അന്നാണ്, അന്ന് മുതൽ 14 ദിവസം വരെ, രണ്ടാഴ്ചൻ്റെ ഉള്ളിൽ നമ്മൾ അപ്ലൈ ചെയ്യണം. യൂണിവേഴ്സിറ്റിയിലല്ല, ഏത് കോളേജിലാണോ ഒഴിവുള്ളത് ആ കോളേജിലാണ് നമ്മൾ അപ്ലൈ ചെയ്യേണ്ടത്. അപ്പൊ കോളേജിൽ ഒഴിവുണ്ടോ എന്നുള്ളത് നമ്മൾ അറിയണം. അതൊന്നുമില്ലെങ്കിൽ അവിടെയുള്ള സ്റ്റുഡൻസ് വഴി, അല്ലെങ്കിൽ അവിടുത്തെ ടീച്ചേഴ്സ് വഴി, അതുപോലെ തന്നെ അല്ലെങ്കിൽ പത്രത്തിലൂടെ ആ കോളേജ് ഔട്ട് ചെയ്യും, ഇന്ന വിഷയത്തിൽ ഇന്ന കാറ്റഗറിയിൽ ഒഴിവുണ്ട്, അപ്പൊ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. സോ ഇത്രയും കാര്യങ്ങൾ ഇപ്പോൾ നിലവില് സെക്കൻഡ് ഫസ്റ്റ് സെമസ്റ്റർ കഴിഞ്ഞ് സെക്കൻഡ് സെമസ്റ്റർ പഠിക്കുന്ന കുട്ടികൾക്ക് തേർഡ് സെമ്മിലാണ് അപ്ലൈ ചെയ്യേണ്ടത് ആയിട്ടില്ല. ഫിഫ്ത് സെമസ്റ്ററിലെ കുട്ടികൾക്ക് അങ്ങനെ അപ്ലൈ ചെയ്യാൻ പറ്റുമെങ്കിൽ, ഒഴിവുണ്ടെങ്കിൽ അതാത് കോളേജിൽ നിങ്ങൾ അന്വേഷിക്കുക. ഇപ്പൊ ഫിഫ്ത് സെമസ്റ്റർ തുടങ്ങുക, അതിന്റെ ഇതിലാണ്. ഇപ്പൊ എക്സാമുകൾ കുറെ നടക്കാനൊക്കെ ഉണ്ട്, അത് നിങ്ങൾ ആ കോളേജുമായിട്ട് ബന്ധപ്പെട്ട് അന്വേഷിക്കുക എന്നുള്ളതാണ്. സോ ഇപ്പൊ ഈ കൊറോണ കോവിഡ് സിറ്റുവേഷൻ ആയതുകൊണ്ട് നമുക്ക് കൂടുതൽ യാത്ര ചെയ്യാനും ദൂരമുള്ള കോളേജിലായെങ്കിലും നമ്മൾ വീട്ടിൽ നിന്ന് ഓൺലൈൻ ക്ലാസ് എടുക്കുകയായിരുന്നു. ഇനിയിപ്പോ ഈ വർഷം ജൂലൈ ഒക്കെ ആകുമ്പോഴേക്കും, അവസാനം ആകുമ്പോഴേക്കും ഒക്കെ ഓഫ്ലൈൻ ക്ലാസ്സുകൾ വരാൻ സാധ്യത ഉണ്ടെന്നാണ് പറയപ്പെടുന്നത്. ഇപ്പോൾ ഓഗസ്റ്റ് സമയത്തൊക്കെ ഫുൾ ഫ്ലഡ്ജഡ് ആയിട്ട് ക്ലാസ് ആരംഭിക്കുന്നതാണ് ഇപ്പം നമുക്ക് അറിയാൻ പറ്റിയിട്ടുള്ളത്. സോ എന്തായാലും നമുക്ക് മറ്റൊരു കോളേജിലേക്ക് കൊടുക്കാൻ ആഗ്രഹിക്കുമെങ്കിൽ അതിനുള്ള കണ്ടീഷൻസ് ആണ് ഞാൻ ആദ്യം പറയുന്നത്. ഇതിൽ തേർഡ് സെമസ്റ്റർ, ഒന്നാമതായിട്ട് പറയാം, തേർഡ് സെമസ്റ്റർ ഫിഫ്ത് സെമസ്റ്റർ ഡിഗ്രിക്കാർക്കും തേർഡ് സെമസ്റ്റർ പി ജിക്കാർക്കും അപ്ലൈ ചെയ്യാം. രണ്ടാമത്തെ കാര്യം, തേർഡ് സെമസ്റ്ററും ഫിഫ്ത് സെമസ്റ്ററും ആരംഭിച്ച് കഴിഞ്ഞ് 14 ദിവസത്തിനുള്ളിൽ നമ്മൾ എന്ത് ചെയ്യണം, അപ്ലൈ ചെയ്യണം എന്നാണ്. മൂന്നാമത്തെ കാര്യം, ഒരേ വിഷയമാവണം, സെയിം സബ്ജക്ട്. ഞാൻ എക്കണോമിക്സ് ആണെങ്കിൽ എനിക്ക് വേറെ കോളേജിൽ കിട്ടുന്നുണ്ട് എക്കണോമിക്സ് മാത്രമേ പറ്റുള്ളൂ. ഏതാണോ വിഷയം ആ വിഷയത്തിലേക്ക് മാത്രമേ മാറാൻ പറ്റുള്ളൂ. ഒരുപാട് കുട്ടികൾ സംശയം വെച്ചിരുന്നു, ഇനിയും പറയണേ അങ്ങനെ വേറൊരു വിഷയത്തിലേക്ക് മാറാം. ബി കോം ആണ്, കോർപ്പറേഷൻ ഫിനാൻസിക്ക് മാറാൻ പറ്റില്ല, അങ്ങനെയുള്ളൊരു മാറ്റമില്ല. അപ്പം ഒരേ വിഷയമാണ്. നാലാമതായിട്ട് പറയണേ, ഒഴിവ് ഈ സെയിം കാറ്റഗറിയിലാണ്. ഞാൻ ഒ ബി സി ആയിട്ടുള്ള ആളാണെങ്കിൽ എനിക്ക് ഒ ബി സിയുടെ ഒഴിവുണ്ടെങ്കിൽ മാത്രമേ കയറാൻ പറ്റുള്ളൂ, എസ് സി എസ് ടി ഒഴിവുണ്ടെങ്കിൽ കയറാൻ പറ്റില്ല. അതുപോലെ തന്നെ ജനറൽ കാറ്റഗറിയിൽ മാർക്കിന്റെ അടിസ്ഥാനത്തിൽ മെറിറ്റ് ഉണ്ടെങ്കിൽ എനിക്ക് ഒഴിവുണ്ടെങ്കിൽ കിട്ടും, അല്ലാതെ. ഇപ്പൊ കാറ്റഗറി എന്നുള്ളത് സെയിം ആയിരിക്കണം, സെയിം സബ്ജക്റ്റ് ആയിരിക്കണം. ചില ആൾക്കാർ സെൽഫ് ഫിനാൻസിംഗ് എന്ന് ഗവൺമെന്റിന് മാറാൻ പറ്റുമോ, സെൽഫ് ഫിനാൻസിങ് എയ്ഡിനു മാറാൻ പറ്റുമോ, ഇക്കാണെങ്കിൽ മാറാൻ പറ്റും. സെയിം സബ്ജക്റ്റ് ആണ്, സെയിം കാറ്റഗറി ആണ്. മാനേജ്മെന്റ് ആയിട്ടുള്ള സീറ്റ് ആണെങ്കിൽ അതിന് സാധ്യത കുറവാണ്, കാരണം മറ്റുള്ള കോളേജിലും മാനേജ്മെന്റ് സീറ്റ്. അപ്പൊ മാനേജ്മെന്റ് നമ്മൾ പൈസ കൊടുത്തിട്ടോ അല്ലെങ്കിൽ നമ്മുടെ റെക്കമെൻഡേഷൻ വഴി വാങ്ങുന്നതാണ്, അതിൽ സാധ്യത കുറവാണെന്നുള്ളതാണ്. സോ നിങ്ങൾ ശ്രദ്ധിക്കണ്ടേ, ആദ്യമായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കണ്ടേ കോളേജിൽ ഒഴിവുണ്ടോ എന്നുള്ളത് നോക്കുക. എങ്ങനെ നോക്കും, യൂണിവേഴ്സിറ്റി വെബ്സൈറ്റ് നോക്കിയിട്ട് കാര്യമില്ല, ഓൺലൈൻ നോക്കിയിട്ട് കാര്യമില്ല. ഓൺലൈന് ചിലപ്പോൾ ഈ കോളേജിന്റെ വെബ്സൈറ്റ് ചിലപ്പോൾ പ്രസിദ്ധീകരിക്കാം, അത് നോക്കാം. നിങ്ങൾ അന്വേഷിക്കേണ്ട കുട്ടികൾ വഴി, അല്ലെങ്കിൽ അധ്യാപകർ വഴി, അല്ലെങ്കിൽ കോളേജിലേക്കുള്ള നമ്പർ വിളിച്ച് അന്വേഷിക്കുക, അല്ലെങ്കിൽ കോളേജ് പത്രത്തിൽ പ്രസിദ്ധീകരിക്കുമ്പോൾ അത് നോക്കിയിട്ട് എന്ത് ചെയ്യുക, അതിനെ കുറിച്ച് മനസ്സിലാക്കുക. രണ്ടാമത് നിങ്ങൾ മനസ്സ് ചെയ്യേണ്ടത് അപ്ലൈ ചെയ്യുക, ഒഴിവുള്ള ഏത് കാറ്റഗറി ആണോ ആ കാറ്റഗറിയിൽ തന്നെ നിങ്ങൾ അപ്ലൈ ചെയ്യുക. അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ ഇന്റർവ്യൂ കാര്യങ്ങളൊക്കെ ഉണ്ടാവും,
മാർക്ക് നോക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ അത് നിങ്ങൾ റാങ്ക് ലിസ്റ്റിൽ നിങ്ങൾ ടോപ്പ് ലെവലിലേക്ക് വരികയാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, കോളേജിന്റെ ലിസ്റ്റിൽ നിങ്ങൾ ഫസ്റ്റ് റാങ്കിൽ വരികയാണെങ്കിൽ അത് വെച്ച് യൂണിവേഴ്സിറ്റി ആ ഓർഡർ വെച്ചിട്ട് യൂണിവേഴ്സിറ്റി പോയിട്ട് നിങ്ങൾക്ക് ഈ കോളേജിലേക്ക് മാറാം എന്നുള്ളതാണ്. സോ അങ്ങനെ വളരെ യോഗ്യരായിട്ടുള്ള അതിന് ക്വാളിഫൈഡ് ആയിട്ടുള്ള ആളുകൾ അത്തരത്തിൽ ചെയ്യുക, ഏറ്റവും പെട്ടെന്ന് ചെയ്യുക, വളരെ വിജിലന്റ് ആവുക. ഇതിന്റെ ശ്രദ്ധിക്കണ്ടെ, എന്നാണോ തേർഡ് സെമസ്റ്റർ ആരംഭിക്കുന്നത് നിങ്ങൾ എപ്പോഴും എന്ത് ചെയ്യണം, അത് അന്വേഷിച്ചുകൊണ്ടേ ഇരിക്കണം നിങ്ങൾ ടീച്ചേഴ്സുമായിട്ടും നിങ്ങൾ അറിയുന്ന ആളുകളൊക്കെ ആയിട്ട്. സോ ഇത്രയും കാര്യങ്ങളാണ് പറയാനുള്ളത്. നിങ്ങൾക്ക് നല്ലൊരു കോളേജ് പഠിക്കാനുള്ള അവസരം കിട്ടട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി.